മോൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. അങ്കിളിൽ അറിയില്ലായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം. സോറി മോളെ. ബലരാമ എന്താ ഇത്? എന്തൊക്കെയാ പറയുന്നേ? ഇവളോട് എന്തിനാ സോറി? അല്ല, ദേവികയുടെ അച്ഛനാണ് ഗേറ്റിലെ സെക്യൂരിറ്റി എന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അച്ഛനോട് ഞാൻ അങ്ങനെ പെരുമാറിയത്. ഈ അങ്കിൾ അച്ഛനോട് സോറി പറഞ്ഞു എന്ന് മോൾ അച്ഛനോട് പറഞ്ഞേക്കണേ. അത് സാരല്ല അങ്കിൾ, ഇതിപ്പോ ആളറിയാതെ പറഞ്ഞതല്ലേ. അറിഞ്ഞിട്ടും അച്ഛനെ ആക്ഷേപിക്കുന്നവരുള്ളപ്പോ അതില് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സെക്യൂരിറ്റി ജോലിക്ക് വേഷം കെട്ടി നടക്കുന്നവര് പലതും സഹിക്കേണ്ടി വരും. അതിനാണല്ലോ ആ ജോലി അച്ഛന്. ദേവിക മതിയൊക്കെ, കാര്യങ്ങൾ ബലരാമൻ പറഞ്ഞല്ലോ, അത് മതി. എല്ലാവർക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ചെല്ലുമോളെ. ബലരാമനും ചന്ദ്രമതിയും ഒക്കെ ഈ വീട്ടിൽ വരുമ്പോ മോളല്ലേ സ്വീകരിക്കേണ്ടതും സൽക്കരിക്കേണ്ടതും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് നേരെ. അങ്കിളിന് കോഫി മതിയല്ലോ അല്ലേ? വേണ്ട, എനിക്കൊരു ജ്യൂസ് എടുത്താൽ മതി. ഞാൻ ഇപ്പൊ എടുക്കാം, നിങ്ങൾ ഇരിക്കെ. എന്തൊരച്ചടക്കമുള്ള കുട്ടി. സത്യം, ഇതുപോലൊരാളെ കിട്ടിയതേ പ്രഭയുടെ ഭാഗ്യം തന്നെയാ. അത് ചന്ദ്രമതി പറഞ്ഞത് 100% കറക്റ്റാ. ആഹാ, എംഎൽഎയുടെ നാവ് ചലിച്ചു തുടങ്ങിയല്ലോ. നമുക്ക് ദേവികയുടെ അച്ഛൻ ആ ജോലി ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഓഫീസിലോ നമ്മുടെ കമ്പനിയിലോ നല്ലൊരു ജോലി കൊടുക്കാം. അതെ, ഏതായാലും ഈ ഫംഗ്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ, എല്ലാം നമുക്കൊന്ന് മാറ്റിപ്പിടിക്കണം. അല്ല, എന്റെ മോളെവിടെ? ഞാനിത് പ്രതീക്ഷിച്ചു, അവള് വരുന്നതിന് മുൻപ് ബലരാമന്റെ ഈ ചോദ്യം. പറഞ്ഞ പോലെ അവൾ ഇവിടെ നിറഞ്ഞു നിൽക്കേണ്ട സമയമല്ലേ. മോളെവിടെ? മുകളിലാണോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.